Hello guys, welcome back to my channel. We are going to talk India's first Audi Cube Sportback. Now, we are going to talk about the Audi Cube Sportback. We are going to talk about the details. If you want to subscribe to our channel, please subscribe to our video. Now, guys, we are going to talk about Audi Q3. We are going to talk about the color. This Kyalami green color is the first time in India. അതും നമ്മളെ തിരുവരുക്കാണ് വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് വേണ്ട ഒരു സവിശേഷതയും കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ. അപ്പോൾ അതിന് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് പറയുക, ഈ ഒരു Q3 അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ മിനി Q8 എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്രണ്ട് പേശ കണ്ടാൽ തന്നെ ഏകദേശം നമുക്ക് ഒരു Q8 സിമിലാരിറ്റി ഒക്കെ തോന്നുമെങ്കിലും പക്ഷേ ഈ വാഹനം അറിയപ്പെടുന്നത് മിനി Q8 എന്ന രീതിയിലാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ബോണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ കാറ്റ് ലൈൻസൊക്കെ അത്രക്കണ്ട് ബൾജായി നിൽക്കാതെ ചെറിയ രീതിയിലുള്ള കാറ്റ് ലൈൻസൊക്കെയാണ് നമുക്ക് ഈ ഒരു ഓഡി ഈ ഒരു Q3 കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സിമിലർ ആയിട്ട് ഹണിക്കോം പാറ്റേൺ ഡിസൈനിലൊക്കെ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫീലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു പ്രത്യേക ഫീലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ സാധാരണ ഒരു ഓഡിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സിൽവർ ഫിനിഷിംഗ് കൂടി വരാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ലോഗോ ആണെങ്കിൽ പോലും അത്ര കണ്ട ഹൈലൈറ്റ് ചെയ്യാത്ത രീതിയിലാണ് ലോഗോ സെറ്റ് ചെയ്തിരുന്നത്. സെയിം കളർ വരുന്നതുകൊണ്ട് അത്ര കണ്ട ഹൈലൈറ്റ് ചെയ്ത് വരുന്നില്ല. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരാൻ നമുക്ക് ക്വാട്രോ എന്ന് കാണാൻ പറ്റും. ഈ ക്വാട്രോ എന്ന് പറയുന്നത് നമുക്ക് ഓഡിയുടെ ഫോർ വീൽ സിസ്റ്റം ആണ് അഥവാ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ക്വാട്രോ എന്ന് പറയുന്നത്. അഥവാ 4x4 എന്നല്ല, ഓൾ വീൽ ആയിട്ട് അല്ല, വണ്ടി ഫുള്ളി നമുക്ക് ഓൾ ടൈം തന്നെ ഓൾ വീലിൽ ഓടുന്ന സിസ്റ്റത്തെയാണ് നമുക്ക് ക്വാട്രോ എന്ന് പറയുന്നത്. പിന്നെ ഹെഡ്ലാമ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിന് കുറേ പ്രത്യേകതകളുണ്ട്. കാരണം ഈ ഓഡിയുടെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പെർഫോമൻസായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ടുള്ള അറിയപ്പെടേണ്ട ഒരു രീതിയിലുള്ള ഒരു ഹെഡ്ലാമ്പാണ്. ഈ ഒരു ഈ പോർഷൻ വന്നിട്ടുള്ള നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അതൊരു മെട്രിക്സ് രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലാമ്പ് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു പ്രൊജക്ടറും പിന്നെ ഒരു LED ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫുള്ളി ഒരു ഇൻറ്റീരിയർ അല്ല അതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോക്ക്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് ഓപ്ഷൻ വരുന്നില്ല. പക്ഷേ ആ ഒരു പോർഷൻ മാത്രമായിട്ട് ക്ലോസ്ഡ് ആയ രീതിയിലാണ് ഈ പോർഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫീലുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ ഇതായിട്ട് നോക്കുകയാണെങ്കിൽ ലിപ് പോർഷൻസൊക്കെ ഇതിൽ ഓൾറെഡി ബമ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫേഷ്യൽ പറയാനുള്ളത്. അപ്പോൾ ഇനി സൈഡ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പഴയ Q3 നിന്നും മെൻ്റലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു പോർഷനിൽ ഇട്ടാൽ. ഈ ഒരു ബി പില്ലറിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന മെൻ്റലി ഡിഫറെൻ്റ് ആണ്. അത് ബാക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതന്നെ ഈ ഒരു സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ SUV ക്ലാഡിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ബോഡി കളറായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഒന്നല്ല, ബോഡി കളറായിട്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 18-inch ടയേഴ്സ് ആണ് കേട്ടോ. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235/55R 18-inch ടയേഴ്സ് ആണ്. അത് അലോയ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക്ഡ് ആയ രീതിയിലാണ് ഇതിൻ്റെ അലോയ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഈ ഓഡിയുടെ ഈ ഫ്രണ്ട് പേജിൽ നമുക്ക് എവിടെയും ക്യാറ്റ് ലൈൻസ് അങ്ങനെ ബൾജായി നിൽക്കേണ്ട അല്ല, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട രീതിയിലല്ല ഇതിൽ എവിടെയും ക്യാറ്റ് ലൈൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കിലോട്ടും സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ചില ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റേഴ്സൊക്കെ ഭയങ്കര കൂടുതലാണ്. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് S-Line എന്ന് കാണാൻ പറ്റും. അത് ഓഡി Q3 ടോപ്പ് എൻഡ് മോഡലാണ് നമുക്ക് S-Line എന്ന് പറയുന്നത്. നോക്കണ വൈപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടെക്കഡ് അവൈഡ് നമ്മൾ ഇൻറ്റീരിയറിൽ നിന്നും എക്സ്റ്റീരിയലൊക്കെ ഉള്ള വ്യൂവിൽ നമുക്ക് യാതൊരു വിധ എന്താണ് പ്രശ്നങ്ങളും വരാത്ത രീതിയിൽ, അങ്ങനെ കാഴ്ചയ്ക്ക് പ്രശ്നം വരാത്ത രീതിയിലാണ് ഇതിൻ്റെ വൈപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി അല്ല, സോറി, എന്താണ് ആ സൺറൂഫിൻ്റെ പോർഷൻ വരാം. ഇതൊരു സൺറൂഫ് വരുന്നുണ്ട്. പനോരമിക് അല്ല, കാരണം വെച്ചാൽ ഇതൊരു കൂപ്പിയ മോഡലും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പനോരമിക് സൺറൂഫ് കൊടുക്കൽ പ്രാക്ടിക്കാലിറ്റി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇതിലൊരു ഹാഫ് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഇനി സൈഡ് മിററൊക്കെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് മിറർ കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ളത്. അത് ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് കുഞ്ഞൻ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റുള്ളൂ. അത് കുഞ്ഞൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ, കാരണം ചെറിയ പോർഷൻ മാത്രം നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വന്നിട്ടുള്ളൂ. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. അത് ഗ്ലോസി ബ്ലാക്കിലായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി സൈഡിലെ ഈ ഒരു ഡോറിലെ ഈ ഒരു പാനൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു എലമെൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ബൾജായിട്ട് അല്ലെങ്കിൽ ഒരു മസിലൊക്കെ തോന്നിക്കേണ്ട രീതിയിലാണ് ഈ ഒരു സൈഡ് പാനൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഡോറിൻ്റെ ഈ ഒരു പോർഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോമിയം വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ഈ പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാക്ക് പോർഷനിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കൂപ്പിയ ഡിസൈൻ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് രീതിയിലാണ് ഇതിൻ്റെ ഒരു പോർഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ ടാങ്കിന് ഓപ്പണർ കാണാൻ പറ്റും. ഏകദേശം 65 liters ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു കുഞ്ഞൻ ക്വാർട്ടർ ഗ്ലാസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ കൂടി കാണാൻ പറ്റും. ഇനി റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 235/55R 18-inch ടയേഴ്സ് തന്നെയാണ്. വലിയ ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 18-inch ആകുമ്പോൾ വലിയ ടയേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ആലോയ് നോക്കണം ഫുള്ളി ബ്ലാക്ക്ഡ് ആയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ബാക്ക് പോർഷനിലോട്ട് പോകുമ്പോഴാണ് ഒട്ടനേക മാറ്റങ്ങൾക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നി. ഇനി റിയറിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു പഴയ Q3 നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആണെന്ന് പറയാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ
ഒരു ബാക്ക് പോർഷൻ ആ ഒരു കൂപ്പിയ ഡിസൈനും അതേപോലെ തന്നെ ബാക്കിലെ ഓരോ എലമെൻസും നോക്കണം ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ നൽകുന്നുണ്ട് ഈ ഒരു ബാക്കിലെ പോർഷൻസുകളൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞതൊരു ഒഴുകി വരുന്ന ഫീലാണ് നമുക്ക് ഇതിൻ്റെ റിയർ പോർഷൻ വന്നിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് ഒരു സ്പോയിലർ പോർഷൻ കാണാൻ പറ്റും, അതൊക്കെ ഇൻബിൽട്ടായിട്ട് വരുന്ന സ്പോയിലർ കാണാനൊക്കെ തന്നെ ഉണ്ടോ. അതിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റിയറിലെ ഗ്ലാസ് നോക്കാൻ ഡീഫോഗിങ് സിസ്റ്റം വരുന്നുണ്ട്, അതേപോലെ തന്നെ റിയറിലെ വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ മനസ്സിലാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്, അതൊരു ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ഇനി റിയറിലെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ടു പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഫുള്ളി എൽ ഇ ഡിയിൽ വരുന്ന ഒരു ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് മെട്രിക്സിൽ വരുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അതേപോലെ തന്നെ റിവേഴ്സ് ലാമ്പും സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിലായിട്ട് വരാണ് ഒരു ടി എഫ് എസ് ഐ എഞ്ചിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും, അതേപോലെ ക്യോട്രോ കാണാൻ പറ്റും. ടി എഫ് എസ് ഐ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്, പിന്നെ ക്യോട്രോ എന്നുള്ള ആ ഒരു ഫോർ വീൽ സിസ്റ്റത്തും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി റിയറിൽ നമുക്ക് ഓഡിയുടെ ലോഗോ നോക്കുകയാണെങ്കിൽ അതും ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് വരാൻ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്നുണ്ട്, അതിന് ഇൻപുട്ടായിട്ട് വരുന്ന ചെറിയൊരു കുഞ്ഞൻ ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാക്കിലായിട്ട് വരാൻ ഈ തായിട്ട് വരാൻ നമ്മൾ ഫ്രണ്ട് കണ്ട ആ ഒരു ഫോഗ്രാമിൻ്റെ ഏകദേശം ആ ഒരു പോർഷന് സിമിലർ ആയിട്ട്, ഫോഗ്രാമ്പ് വന്നിട്ടില്ല പക്ഷേ ആ ഒരു ഡിസൈന് സിമിലർ ആയിട്ടാണ് നമുക്ക് റിയറിലെ ബമ്പറിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ക്ലോസ്ഡ് ആയ രീതിയിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫീലിലുള്ള എലമെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ നമുക്ക് റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു എയറോ ഡൈനാമിക് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ അത് ഫ്രണ്ട് കൊടുത്ത ഏകദേശം സിമിലർ ആയിട്ടാണ് നമുക്ക് റിയറിലും വന്നിട്ടുള്ളത്. ഇനി ഒരു താഴേട്ട് വരണം നമുക്ക് ബാക്കിലെ ഒരു സ്കേർട്ട് അല്ലെങ്കിൽ ഒരു ഡിഫ്യൂസർ പോലെ പോർഷൻസ് കാലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിഫ്യൂസർ പോർഷൻസും കാലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വൺ ടച്ചിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്പൺ ആവേണ്ട രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് വന്നിട്ടുള്ളത്. ബൂട്ട് ഏകദേശം 530 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഞാനവ് സംസാരിച്ചത് എക്സ്റ്റീരിയർ കാഴ്ചയുടെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇറങ്ങിയിട്ട് ഇന്ത്യയിലെ ചേഞ്ചസിനാണ് ഇങ്ങനെ ഇന്ത്യയിലെ ഒട്ടനായിട്ട് മാറ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. പല നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം, തീരെ സെൻട്രിക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതന്നെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടനായിട്ട് മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഡോർ പാഡ് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ അധികം നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ബ്ലാക്ക് ഫീലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയ ബ്രൗൺ ഫീൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിലായിട്ട് നമുക്ക് ബ്രൗൺ സ്റ്റിച്ചിങ് തന്നെയാണ് കൊടുത്തിട്ട്, സ്റ്റിച്ചിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലൊരു ഹൈലൈറ്റ് ഇത് കാണിക്കാനുള്ളത്, ഇതിൽ നമുക്ക് ഡോർ ഹാൻഡിൽ അങ്ങനെ പ്രത്യേകമായിട്ട് കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷനാണ് ഇതിന് ഡോർ ഹാൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് യുണീക്കാണ്ട സംഭവം, നമ്മൾ മറ്റു വാഹനത്തിലൊന്നും കാണാത്ത രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഓടി തന്നെ നമ്മൾ മറ്റുള്ള കണ്ടിട്ടില്ല. ഇനി നോക്കണ്ട നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ വിൻഡോൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും, അതേപോലെ തന്നെ മിററിൻ്റെ കൺട്രോൾസ്, അതേപോലെ തന്നെ തായിട്ട് വരാൻ നമുക്ക് ബൂട്ടിൻ്റെ കൺട്രോളും കാണാൻ പറ്റും. ഇനി ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ബോട്ടിലെ ഹോൾഡേഴ്സ് കാണാം. സ്റ്റോറേജൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റോറേജും കാണാൻ വരുന്നുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് വരാൻ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു എസ് ലൈൻ്റെ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സീറ്റിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിലും ബ്രൗൺ ഫീലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിലും ബ്രൗൺ സ്റ്റിച്ചിങ് കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര സ്പോർട്ടി ഫീലുള്ള ഇന്ത്യ കാണുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അത് തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ഫോർ സ്പോക്ക് സ്റ്റീറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അത് ഭയങ്കര എന്താ പറയുക, ഇങ്ങോട്ട് നോക്കി ഈ ഒരു സ്മൂത്ത്നെസ് ആണ് ഈ ഒരു സ്റ്റീറിംഗ് വീലിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഒരു മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ ഓഡിയിൽ വരുന്ന കാര്യം, അത് എടുത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സെൻട്രലിൽ നമുക്ക് ഓഡിയുടെ ലോഗോ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷിംഗ് കൊണ്ട് കൂടിയിട്ടുള്ള ഒരു എലമെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കൺട്രോൾസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ കൺട്രോളും പിന്നെ വോളി അപ്പ് ആൻഡ് ഡൗൺ കോൾ അറ്റൻഡിങ് ആണ്, അങ്ങനത്തെ കാലൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരാൻ നമുക്കിവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരാണ് ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ഡിമം പ്ലേറ്റ് കണക്കാണ് വന്നിട്ടുള്ളത്. എല്ലാതിൻ്റെ കൺട്രോളും ഇതുതന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് വരാൻ നമുക്ക് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് അതിൻ്റെ കാരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ക്ലസ്റ്ററാണ്, ഒരു ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കുകയാണെ നമുക്ക് വണ്ടിയുടെ ഡോറിൻ്റെ ഇൻഡിക്കേഷൻസ്, അതേപോലെ ആർ പി എം ഗേജ്, സ്പീഡോമീറ്റർ, പിന്നെ ഫ്യുവലിൻ്റെ കൺസപ്ഷൻ കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാർണിങ്സ് കാരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് ഈ ഒരു സംഭവം നൽകുന്നത്. പിന്നെ ഈ പോർഷൻ നോക്കാൻ നമുക്ക് ഇൻഡിക്കേഷൻസ് കാണാൻ പറ്റും, ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഇത് ഓഡി Q3 ആണ്, ഇതിന് ഏകദേശം 5 എന്താണ് ഡ്രൈവ് സെലക്ടും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു പോർഷൻ കാണാൻ പറ്റും, ഡ്രൈവ് സെലക്ടാണ് വന്നിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓഫ് റോഡ് എഫിഷ്യൻസി, കംഫർട്ട്, ഓട്ടോ ഡൈനാമിക്,
ഇങ്ങനെ അഞ്ചും വേരിയന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടം രീതിയിൽ ഓടിച്ച് പോകാൻ പറ്റുന്നതാണ്. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ രണ്ട് ഓഫ് റോഡ് ആവില്ല, നമുക്ക് അത്രയും കൂടി ഒരു ടോർക്ക് കൂടിയിട്ട് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഡൈനാമിക് എന്ന് പറയുമ്പോൾ വണ്ടി കുറച്ചും കൂടി ഒരു സൗണ്ടൊക്കെ മാറി അഗ്രസീവ് ആണ്, ഒരു ബൂസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡൈനാമിക് ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മളെ ഓഡി ക്യൂ8 അങ്ങനത്തെയൊക്കെ കണ്ടുവന്ന രീതിയിലുള്ള ഭയങ്കര ഒരു എന്താണ് സ്പീഡായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ് കണ്ടത്. ഒരു ലാഗും വരാത്ത രീതിയിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കണ റേഡിയോ, വീഡിയോ, ടെലിഫോൺ, നാവിഗേഷൻ, പിന്നെ ഫോൺ ആപ്സ്, നമുക്കിതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കാറ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കണം നമുക്ക് വണ്ടിയുടെ ഡ്രൈവ് സെലക്ട് ഇതിലും വന്നിട്ടുണ്ട്. അതേമാതിരി പാർക്കിംഗ് എയ്ഡ്, ഡ്രൈവ് അസിസ്റ്റ്, ഡ്രൈവർ അസിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് ആൻഡ് വിഷൻ, അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഞാൻ ഇഷ്ടംപോലെ ടെക്നോളജി വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവറിന് എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കോ ഡ്രൈവറിൻ്റെ ഒരു പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് കോട്രോയുടെ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. എവിടെ നോക്കിയാലും കോട്രോൻ്റെ ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഓഡിയിൽ. ഇനി ഒരു താഴ്ത്തി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡുവൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള ഏഷ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. പിന്നെ താഴത്ത് നമുക്ക് ഇവിടെ വോളിയം അപ്പ് ആൻഡ് ഡൗണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. ഗിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം നമ്മൾ പഴയ ഓഡി ക്യൂ3 ഒക്കെ സിമിലർ ആയിട്ട് വരേണ്ട രീതിയിലുള്ള ഗിയർ നോബ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. സ്പോർട്സ് മോഡ് വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഇതായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു റോഷനിൽ ഇത് വയർലെസ് ചാർജറാണ്. ഇത് വയർലെസ് ചാർജർ സപ്പോർട്ട് ചെയ്യാത്ത എൻ്റെ ഫോണാണ് അവിടെ വെച്ചിട്ടുള്ളത്. അത് വെറുതെ വെച്ചതാണ്. പിന്നെ ഇവിടെ നോക്കുക നമുക്ക് ഞാൻ കാണിച്ചു തന്ന ഡ്രൈവ് സെലക്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ട്രാക്ഷൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ സ്റ്റാർട്ടും സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കണ ഹസാർഡ് ലൈറ്റ് കാണാൻ പറ്റും. ഹസാർഡിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരാൻ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരാൻ നമുക്ക് നമ്മൾ രണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ. എന്താണ് 1, 2 പറഞ്ഞ രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ചില അധിക പ്രീമിയത്തിൽ കാണാത്ത ഒരു സംഭവം നമുക്ക് 12 വാട്ടിന് ആ ഒരു സോക്കറ്റ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇത് കാണൽ കുറവാണ്, ഞാൻ പല വാഹനത്തിൽ കണ്ടിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കീ ഇടാനുള്ള ഒരു ഹോൾഡറെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കീ എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, കുറേ മുന്നുള്ള മോഡലിലും സെയിം കീ തന്നെയാണ് ഓടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഈ ഓടി കൊടുക്കേണ്ടത് ഈ ഒരു മോഡൽ കീ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ചേഞ്ചസ് ഉള്ളതൊന്നും വന്നിട്ടില്ല. അത് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പോർഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നുണ്ട് കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാം റെസ്റ്റും ഞാൻ നോക്കുന്ന ചെറിയ സ്റ്റോറേജ് സ്പേസും ഇങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് ഓരോ പ്രൈവറ്റ് ഏരിയ കാണിക്കണ്ട. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രെയിംലെസ് ആയിട്ടുള്ള മിറർ കാണാൻ പറ്റും. അത് ഭയങ്കര കുഞ്ഞും ഗ്ലാസ് പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫങ്ഷനോട് കൂടിയിട്ടുള്ള മിറർ കാണൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു സൺറൈസർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വാനിറ്റി മിറർ വിത്ത് ലൈറ്റ് കാണാൻ പറ്റും. എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലോസ് ചെയ്യാം. ലൈറ്റ് അല്ല രസം കേട്ടോ. ഒരു വാം ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഡോർ ലൈറ്റ് നമുക്ക് വൈറ്റ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാസഞ്ചർ എയർ ബാഗിൻ്റെ ഓൺ ഓഫ് ഇൻഡിക്കേഷൻസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സൺറൂഫ് ഇതിൻ്റെ ഒരു കുഞ്ഞൻ സൺറൂഫാണ് വന്നിട്ടുള്ളത്. കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിപ്പം വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിന് നമുക്ക് ഒരു പരിമിതി ഉണ്ട്. കാരണം പനോറമിക് സൺറൂഫ് കൊടുക്കാനുള്ള ഒരു പരിമിതി വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു കൂപ്പേ ഡിസൈനാണ്. അത് ബാക്ക് പോകുന്നത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു പോർഷനായിട്ട് വരികയാണ് നമുക്ക് ട്യൂട്ടേഴ്സ് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മെല്ലെ 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 അങ്ങനെ ഉയർന്ന് എഴുന്നേറ്റ് വരുന്ന രീതിയിലാണ് ഇത് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരികയാണ് നമുക്ക് വാനിറ്റി മിറർ വിത്ത് ലൈറ്റോട് കൂടിയിട്ടുള്ള വാനിറ്റി മിറേഴ്സ് കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്യാം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ട് പോയ കാരണം വെച്ചാൽ നമുക്ക് എയർ ബാഗിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ രീതിയിൽ സോഫ്റ്റ് മെറ്റീരിയൽസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഓഡിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ പാനൽസും നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് ഓരോ പാനൽസും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലോവ് ബോക്സ് കാണാൻ പറ്റും. ഗ്ലോവ് ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഓക്കെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്ര കാലം നമുക്ക് അതിന് മുന്നേ ഒരു സീറ്റിൻ്റെ കാര്യമാണ് പറയാനുണ്ട്. സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സീറ്റ് ഭയങ്കര ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഈ അടിയിൽ നിന്ന് ലംബർ സപ്പോർട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശരിയാത്ത രീതിയിലാണ് ഇതിന്റെ സീറ്റ് കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി റിയർ പോർഷനായിട്ട് വരികയാണെങ്കിൽ ആദ്യം ഈ ഒരു ഡോർ പാഡ് നോക്കണം. ഫ്രണ്ട് കണ്ട ഏകദേശം സിമിലർ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു ഡോർ അൺലോക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ റിയറിൽ നമുക്ക് ട്യൂട്ടർ സ്ട്രാഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും. സ്റ്റോറേജ് സ്പേസ് ഭയങ്കര കേട്ടോ. എൻ്റെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് കാണാനൊക്കെ നമുക്ക് ഭയങ്കര വലിയ സ്റ്റോറേജ് സ്പേസ് കാണാനൊക്കെയാണ് ഈ ഹോഡിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വരികയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സീറ്റിൻ്റെ സൈഡിലും നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ
സെൻട്രൽ ടണലിൽ അത്യാവശ്യം നല്ല ബൾജായിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ സെൻട്രലിൽ നമുക്കൊരു കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം നമുക്ക് പറ്റുള്ളൂ. കാരണം നല്ല ബൾജായിട്ടാണ് ഈ സെൻട്രൽ പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ പറയാനുള്ളത് റിയറിലെ എ സി വെൻസ് കാണാൻ പറ്റും, പക്ഷേ റിയറിലേക്ക് എ സിയുടെ ഔട്ട് വരുന്നില്ല, എ സി വെൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ, എ സി വരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു സീറ്റിൽ താഴ്ത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാല് അല്ലെങ്കിൽ ഫൂട്ട് എ സി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫൂട്ട് എയർവെൻസ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു അടിയിൽ അതും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു സെൻട്രലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംറെസ്റ്റ് കാണാൻ പറ്റും. ആംറെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കപ്പ് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ചാർജിങ് സോക്കറ്റുകളാണ് വരുന്നില്ല റിയർ പോർഷനിലായിട്ട്. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചൈൽഡ് സീറ്റുകളൊക്കെ വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റാണ്. കാരണം ഇതിൽ ഭയങ്കര തൈ സപ്പോർട്ട് കൂടുതലാണ് കേട്ടോ ഈ ഒരു സീറ്റിന്. അപ്പോൾ ഈ നല്ല ലോങ് ഡ്രൈവിനൊക്കെ നല്ല മാച്ചായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് ഒരു കൂപ്പേ ഡിസൈൻ വാഹനമാണ്. അതാ ബാക്ക് റൂഫ് ഇങ്ങനെ ചിരിഞ്ഞു വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു വാക്കിൽ കൊടുത്തിട്ടുള്ളത്. പുറമേ നിന്ന് കാണുമ്പോൾ പലർക്കും ഒരു ചേരുണ്ടാവും. കാരണം വെച്ചാൽ ഹൈറ്റുള്ള ആൾക്കാർക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ ഒരു പരിമിതി ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ ഒരു പരിധി വരെ അതിന് പ്രശ്നം തീർക്കാവുന്ന കാര്യം തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ റൂഫ് ഉള്ളിലായിട്ട് തള്ളി നിൽക്കേണ്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോളിക്കാണ് വരുന്നത്. വെൽ പാക്ക്ഡ് ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ് വന്നിട്ടുള്ളത്. കാരണം ഇതിൽ അവിടെ ലോഗോ അല്ലെങ്കിൽ ടി എഫ് എസ് എഞ്ചിൻ്റെ ബ്രാൻഡിങ്ങോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പഴയ മോഡലാണ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഇനി ഇൻസുലേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഒരു നോയ്സ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ഇതിൽ എഞ്ചിൻ വെൽ പാക്ക്ഡ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം പവർ നോക്കുകയാണെങ്കിൽ ഒരു 185 bhp പവറും അതേപോലെ തന്നെ 320 NM ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് 2023 മോഡല് ഔഡി ക്യൂബി സ്പോർട്സ് ബാക്കിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ക്യാലമി ഗ്രീൻ എന്ന് പറഞ്ഞ ഈ ഒരു കളറാണ് നമുക്ക് ഭയങ്കരമായിട്ട് യുണീക്കായി വന്നിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഫസ്റ്റ് വാഹനം കൂടിയാണ് ഈ ക്യാലമി ഗ്രീൻ എന്ന് പറഞ്ഞ കളറിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ തിരുവല്ലാണ്. ഞാൻ ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു ഓഡി ക്യൂബിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സ്ഥലം കിടന്നം വേണ്ടിയിട്ടും കിടന്നം വേണ്ടിയിട്ടും വരാം. അതുവരേക്കും.